ബെർത്ത് ലോട്ട് എന്ന മഹാനായ എഴുത്തുകാരൻ പറഞ്ഞ മനോഹരമായൊരു വാക്കുണ്ട് ഇരുളിലും ഗാനമുണ്ടാകുമോ അതെ ഇരുളും ഗാനം പാടും ഇരുട്ടിൻ്റെ ഗാനം യു പിയിലെ കുഞ്ഞിനെ തല്ലിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാവരും അകലെയുള്ള ഏതോ ഒരു ചെയ്ത ഏറ്റവും നീചമായ പൈശാചികമായ പ്രവൃത്തിയായിട്ടാണ് അതിനെ കാണുന്നത് എന്നാൽ ആ മനസ്സുമായി കുറേ പേർ നമ്മുടെ ഇടയിലും മാധ്യമങ്ങളിൽ ജീവിക്കുന്നുണ്ട് സാധാരണ വൈറസ് പോലെയുള്ള രോഗകാരണങ്ങളാകുന്ന മൈക്രോഓർഗാനിസംസ് ശരീരത്തിലുണ്ടാകുമെങ്കിലും പ്രതിരോധ ശേഷി ഉള്ളതുകൊണ്ട് മാത്രം പ്രകടിപ്പിക്കാതിരിക്കുകയും പ്രതിരോധശേഷി തകരാറിലാവുമ്പോൾ അത് പ്രകടമാവുകയും ചെയ്യുന്ന ശാരീരികാരോഗ്യ പ്രക്രിയ പോലെ സാമൂഹിക ആരോഗ്യം കൊണ്ട് പുറത്തു വരാനാവാതെ ജീവിക്കുന്നവർ അവർ കഴിഞ്ഞ ദിവസത്തെ സംഭവത്തിലും കമൻറ്റുകളായും അതുപോലെ തന്നെ വാക്കുകളായുമൊക്കെ രംഗത്ത് വരികയുണ്ടായി ചിലർ നിശബ്ദതയുടെ മൂടുപടമണിഞ്ഞു ചിലർ കണ്ടില്ലെന്ന് നടിച്ചു മറ്റു പലതിലും ആവേശം കൊണ്ടു അതെ അവർ നമ്മോടൊപ്പം ഉണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്ത ഭാഷകളുമായി അവർ ജീവിക്കുന്നു നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ചില സർജറിക്കും മറ്റും രക്തം കൊടുക്കാനായി ചെല്ലുമ്പോൾ ആ രക്തത്തിൻ്റെ ഘടന പരിശോധിച്ചിട്ട് ഡോക്ടർമാർ പറയാറുണ്ട് ഇത് നൽകാനാവില്ല നിങ്ങളുടെ രക്തത്തിൽ മഞ്ഞപ്പിത്തത്തിൻ്റെ അണുക്കളുണ്ട് നമ്മളവരോട് കയർക്കും തർക്കിക്കും എനിക്ക് മഞ്ഞപ്പിത്തമില്ല അപ്പോൾ ഡോക്ടർ പറയും നിങ്ങൾക്കില്ല അത് നിങ്ങളുടെ രക്തത്തിലുണ്ട് പക്ഷേ നിങ്ങളുടെ പ്രതിരോധ ശേഷി കൊണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല എന്നാൽ രോഗിയായ ഒരാളിലേക്ക് ഇത് കുത്തിവെച്ചാൽ അയാൾ മഞ്ഞപ്പിത്തം ബാധയേൽക്കും എന്നാണ് ഡോക്ടർ പറയുന്നത് അത് ശാരീരികാരോഗ്യത്തിൻ്റെ കാര്യമാവുമ്പോൾ നമ്മൾ സമ്മതിച്ചു മടങ്ങും എന്നാൽ സാമൂഹിക ആരോഗ്യത്തിലും ഇതു തന്നെയാണ് യഥാർത്ഥ സ്ഥിതി ഈ കുഞ്ഞിനെ അടിച്ച അധ്യാപികയുടെ പൈശാചികതയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അങ്ങ് യു പിയിലാണ് യോഗിയുടെ യു പിയിൽ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അങ്ങനെ യോഗിയുടെ യുപിയുടെ കഥ മാത്രം പറയണ്ട നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിവിധ രൂപങ്ങളിലും ഭാവങ്ങളിലുമായി ഇവർ ജീവിക്കുന്നുണ്ട് കുറേ പേർ കൂടുതൽ പുറത്തു വന്നു എന്നേ ഉള്ളൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാൽ മറ്റു ചിലർ മൗനം കൊണ്ടും നിശബ്ദത കൊണ്ടുമൊക്കെ ഇതിന് കുഴലൂത്തുകാരായി ഇതിൻ്റെ പങ്കുകച്ചവടക്കാരായി പങ്കുകാരായൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് ഈ സംഭവത്തെ ജാതിമത ഭേദമന്യേ ഒരു പൊതുസമൂഹം അപലപിച്ചപ്പോഴും അതിനോടൊപ്പം നിൽക്കാതെ നിശബ്ദമായിരുന്ന എത്രയോ പേരുണ്ട് നിങ്ങൾ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന പലരുടെയും യൂട്യൂബ് പ്രൊഫൈലുകളും ഫേസ്ബുക്ക് പേജുകളുമൊക്കെ എടുത്തു നോക്കൂ അവരാരും ഒരു സംഭവം കണ്ടിട്ടില്ല എന്നാൽ മറ്റു പല സന്ദർഭങ്ങളിലും നമ്മുടെ ആലപ്പുഴയിലെ മുദ്രാവാക്യം വിളിയുള്ള സന്ദർഭങ്ങളിലൊക്കെ പോലെ ഇത് കണ്ടിട്ടും കേട്ടിട്ടുള്ളവരുമാണ് അലറി വിളിച്ചവരാണ് അലമുറയിട്ട് കരഞ്ഞവരാണ് രാജ്യവും സംസ്ഥാനവുമെല്ലാം ഇല്ല മഹാപ്രളയത്തിൽ മുങ്ങിപ്പോയതിനേക്കാൾ ദയം മുങ്ങിപ്പോകാൻ പോകുന്നു എന്ന് നിലവിളിച്ചവർ എന്നാൽ ഇക്കൂട്ടത്തിലുള്ള ചില ആളുകൾ മലയാളികളായി നിന്നുകൊണ്ട് തന്നെ പ്രതികരിച്ചത് വളരെ വിചിത്രമായിട്ടാണ് അബ്ദുൽ അലി എന്ന് പറയുന്നവൻ ഈ പറയുന്ന നമ്മുടെ രവിചന്ദ്രൻ ദൈവത്തിൻ്റെ എസ് എൻസിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മഹാപുരസ്കാരം നേടിയ ഒരുത്തനാണ് അവനും അധ്യാപകനാണത്രേ അവനൊരു കമൻറ്റിലെഴുതിയത് മറുവക്ഷത്തിൻ്റെ വിശദീകരണം പൂഴ്ത്തിവെച്ച് മുസ്ലിം വർഗീയതയെ വളർത്തുകയാണ് ഇതാണ് അവൻ്റെ കമൻ്റ് എന്നുവെച്ചാൽ മറുവശത്ത് ഈ കുഞ്ഞിനെ കൊണ്ട് മറ്റേ കുട്ടിയുടെ കവിളിൽ അടിപ്പിച്ച അധ്യാപിക എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ പറഞ്ഞില്ലേ അവർക്ക് അടിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് മറ്റൊരാളിനെ കൊണ്ട് അടുപ്പിച്ചതെന്ന് എന്ന് വെച്ചാൽ കുഞ്ഞിന് കൊട്ടേഷൻ കൊടുത്തതാണെന്ന് അത് പൂഴ്ത്തിവെച്ചാണ് ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതെന്നാണ് അബ്ദുൽ അലി എന്ന് പറയുന്ന അധ്യാപകനായിരുന്നവനെന്നോ അല്ലെങ്കിൽ അധ്യാപകനാണോ എന്നറിയില്ല അവനേതായാലും രവിചന്ദ്രൻ്റെ ഉച്ഛിഷ്ടഭൂജിയാണ് അവൻ്റെ കമൻ്റാണ് ഞാൻ വായിച്ചത് രണ്ടാമത് ഒരു പ്രദീപ് കുമാർ കൊടുമൻകാരൻ എഴുതിയത് ഇസ്ലാമിക തീവ്രവാദികളെ ചെറുപ്പത്തിലേക്ക് കൊടുത്തു നിർത്തണം ഇല്ലെങ്കിൽ ഇവനൊക്കെ ഈ രാജ്യം തന്നെ ഇല്ലാതാക്കും അഭിനന്ദനങ്ങൾ ടീച്ചർ അവൻ എഴുതിയതാണ് എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിനെ അടിക്കണമായിരുന്നു അങ്ങനെ കൊടുത്ത് നിർത്തണം എന്നാണ് അവൻ പറഞ്ഞത് ആലോചിച്ച് നോക്കൂ എത്ര ദൂരമുണ്ട് കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊടുമണ്ണിലേക്ക് നമ്മൾ സാധാരണ മറ്റ് സംസ്ഥാനങ്ങളിൽ പലതുമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പറയുമല്ലോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സംഭാവന എന്ന് പറയുമല്ലോ ഇപ്പോൾ ഇവിടെ നിന്ന് പലതും പഠിക്കാൻ വരുന്നവർ അല്ലെങ്കിൽ അവിടെയൊക്കെ ദുരന്തമുണ്ടാകുമ്പോൾ നമ്മുടെ സർക്കാർ നൽകുന്ന സംഭാവന പോലെ ഈ ദുരന്തത്തിൽ ഈ നികൃഷ്ടഭാവത്തിൽ ഈ പൈശാചിക ഭാവത്തിൽ കേരളം നൽകുന്ന സംഭാവനകളാണ് ഞാനീ പറഞ്ഞത് ബിനു ചന്ദ്രൻ എന്ന് പറഞ്ഞവൻ എഴുതിയത് ബോംബ് വെച്ച് ആളുകളെ കൊന്നൊടുക്കുന്ന സമുദായത്തിൻ്റെ മുഖത്തടി ആ ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ പിന്നൊരുത്തൻ എഴുതിയത് വികലാംഗയായ ഒരു ടീച്ചർ ഹോംവർക്ക് ചെയ്യാതെ വരുന്ന കുട്ടിക്കിട്ട് ആരെങ്കിലും ഒരു വെച്ചു കൊടുക്കടാ എന്ന് പറയുന്നു ഒരു ബിരുദൻ ചാടി എഴുന്നേറ്റ് തല്ലുന്നു ഇതാണ് സംഭവം ഇങ്ങനെയൊക്കെ എഴുതി ഈ പറഞ്ഞ അഭിമാനം കൊള്ളുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് പ്രവിൽ രാജ് എന്നു പറയുന്ന ആൾ എഴുതിയത് മദ്രസാ പഠനം കഴിഞ്ഞ് കൊടും തീവ്രവാദിയായി പാവപ്പെട്ട ഹിന്ദു ക്രിസ്ത്യൻ സിഖ് മതവിശ്വാസികളുടെ കഴുത്തറുക്കുന്ന മതഭീകരനായ ആ കുട്ടി വളരുമെന്ന് ടീച്ചർക്കറിയാം എത്ര സ്നേഹത്തോടെ പെരുമാറിയാലും അവൻ പലരുടെയും കഴുത്തറുക്കുന്ന കൂട്ടത്തിൽ ഈ ടീച്ചറേയും കൊല്ലും അതിനാൽ ആ ടീച്ചറുടെ പ്രവൃത്തി ധാർമ്മികമായി ശരിയല്ലെങ്കിലും ടീച്ചറെ കുറ്റപ്പെടുത്താനാവില്ല ഇസ്ലാമത തീവ്രവാദികളെ ഇസ്ലാമത വിശ്വാസികൾ തന്നെ ബഹിഷ്കരണം മറ്റൊരഭിമന്യു ആവാതിരിക്കട്ടെ താങ്കളും ഒരു പോസ്റ്റിൻ്റെ അടിയിൽ എഴുതിയതാണ് ഇവനെയൊക്കെ ഉള്ളവനെയും നമ്മളെയൊക്കെ സൃഷ്ടിച്ച പ്രക്രിയയിലൂടെ തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിക്കണം അതോടൊപ്പം തന്നെ ഒരു മാതാവിനും ഒരു പിതാവിനും തന്നെ ജനിച്ചതാണെന്ന് വിശ്വസിക്കണം പിന്നെ സ്വാഭാവികമായ എല്ലാ വികാരവുമുള്ള ദേശീയതയിൽ ഇപ്പോഴത്തെ കാലത്തെ വർത്തമാനകാല ദേശീയതയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന ഒട്ടിച്ചേർന്നിരിക്കുന്നവനാണെന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ ഈ യു പി അകലെയല്ല ഈ നിലവാരമുള്ള അധ്യാപകർ ഈ സമൂഹത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലും പലയിടങ്ങളിലുമൊക്കെ കേരളത്തിലുമുണ്ട് എന്ന് പറഞ്ഞു വെച്ചു ഉള്ളൂ രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ രാജ്യമൊട്ടാകെ തളിക്കുന്ന മണ്ണെണ്ണയുടെ ഈ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെ തീപ്പൊരിയാണിതൊക്കെ